കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേരള സ്കൂൾ കലോത്സവത്തിന്റെ മികച്ച കവറേജാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. മാതൃഭൂമി, ദേശാഭിമാനി പത്രങ്ങളെ എം വി ദാമോദരൻ സ്മാരക പുരസ്കാരത്തിനും മലയാള മനോരമയെ തോട്ടോൻ കോമൻമണിയാണി സ്മാരക പുരസ്കാരത്തിനും തിരഞ്ഞെടുത്തു. 24 ചാനലിന് സുരേന്ദ്രൻ നീലീശ്വരം സ്മാരക പുരസ്കാരം സമ്മാനിക്കും. ലേറ്റസ്റ്റ് മലബാർ വാർത്ത എന്നീ സായാഹ്ന പത്രങ്ങൾക്കാണ് മടിക്കൈ കെ വി രാവണ്ണി സ്മാരക പുരസ്കാരം. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, കവി സി എം വിനയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി വി പ്രഭാകരൻ എന്നിവരുൾപ്പെട്ട ജൂറിയാണ് അച്ചടി മാധ്യമങ്ങളുടെ പുരസ്കാര നിർണയം നടത്തിയത്. ബാലകൃഷ്ണൻ പെരിയ, ജയൻ മാങ്ങാട് എന്നിവരുൾപ്പെട്ട സമിതി ദൃശ്യമാധ്യമ പുരസ്കാര നിർണയവും നടത്തി. കവറേജ് ആണല്ലോ പ്രധാനപ്പെട്ട നാടകം. ഈ കവറേജ് എന്ന് പറയുമ്പോൾ കൂടുതൽ പേജ് കവർ ചെയ്ത പത്രത്തിന് സമ്മാനം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ സാങ്കേതികമായ പ്രശ്നമാണ്. കോണ്ടന്റിനെ കുറിച്ച്, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കൂടി പരിഗണിക്കണ്ടേ എന്ന ഒരു സംശയം ഞങ്ങളിൽ വന്നു. ഞങ്ങൾ ഈ കലോത്സവം നടന്ന നാട് തൊട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കലോത്സവ നാടുകളിലും തുടർന്ന് നടത്തിയ വാർത്താ പരിപാടികളും അനുബന്ധ ചടങ്ങുകളും ഒരു ദൃശ്യമാധ്യമത്തിൽ സമഗ്രത എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തിയത്. ഫെബ്രുവരിയിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് പ്രസ് ഫോറം പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ, സെക്രട്ടറി ടി കെ നാരായണൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.